നമസ്കാരം എല്ലാവർക്കും ടെക്സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിന്റെ ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. 17,500 രൂപയ്ക്കാണ് ഈ ഒരു ഡിവൈസ് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. 64 മെഗാപിക്സലിന്റെ ക്യാമറയും പോപ്പ് സെൽഫി ക്യാമറയുമാണ് ഈ ഒരു ഡിവൈസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മോട്ടോള ഈ ഒരു ഡിവൈസിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നൈറ്റ് വിഷൻ കാപ്പബിലിറ്റീസും 64 മെഗാപിക്സലിന്റെ ക്യാമറയുമാണ്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. റിയർ സൈഡിൽ 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ്, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറ എന്നിവയാണ്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാപിക്സലിന്റെ സിംഗിൾ പോപ്പ് ക്യാമറയാണ് ഉള്ളത്. ഹൈ എൻഡ് ബഡ്ജറ്റിലുള്ള പോപ്പ് സെൽഫി ക്യാമറകളിലെ അത്രയും സ്പീഡിൽ ക്യാമറ പോപ്പ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം സ്പീഡിൽ ക്യാമറ പോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രോപ്പ് ഡിറ്റക്ഷനും ഉണ്ട്. അത് വളരെ നല്ല സേഫ്റ്റി ഫീച്ചർ കൂടിയാണ്. നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ് ക്യാമറയുടെ റിവ്യൂ ചെയ്യുന്നത്. 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയിൽ ഡിഫോൾട്ടായി 16 MP പിക്ചേഴ്സ് ആണ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മെജോറിറ്റി എല്ലാ ഫോണുകളിലും അങ്ങനെയാണ്. 64 മെഗാപിക്സൽ മോഡിൽ മാത്രമാണ് ക്യാമറ 64 MP ഫോട്ടോ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വളരെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ കളേഴ്സ് ആണ്, ഓവർ സാച്ചുറേറ്റഡ് ഇമേജസ് അല്ല. ലോലൈറ്റ് സിറ്റുവേഷനിലും ചിത്രങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പോർട്രേറ്റിൽ ബ്ലർ നന്നായി വന്നിട്ടുണ്ട്. നൈറ്റ് വിഷൻ മോഡിൽ കമ്പനി പറയുന്നത് പോലെ തന്നെ ഹെവി ആയിട്ടുണ്ട്. നൈറ്റ് മോഡിൽ അപൂർവം ചില ഫോണുകൾ മാത്രമാണ് നന്നാവാറുള്ളത്. മോട്ടോറോള നന്നായി തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. HDR ഓൺ ചെയ്ത ചിത്രങ്ങൾ പകർത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചിത്രങ്ങളുടെ കളർ കുറച്ചും കൂടി നാച്ചുറൽ ആയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ മെയിൻ ക്യാമറ നോക്കുമ്പോൾ നല്ല ചിത്രങ്ങൾ എടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി വീഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മെയിൻ ക്യാമറ വെച്ച് 180p 60 FPS 30 FPS 4K വീഡിയോ 30 FPS 720p വീഡിയോ 30 FPS എന്നീ മോഡുകളിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും ഉള്ള വീഡിയോ നമുക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 180p 60 FPS ഫുട്ടേജ് എടുക്കുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഫുട്ടേജിന് കിട്ടുന്നുണ്ട്. ലോ ലൈറ്റിൽ വീഡിയോ ഫോക്കസ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂം ചെയ്യുമ്പോൾ ഇമേജസിൽ ഗണ്യമായ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമാണ് വീഡിയോയുടെ കാര്യത്തിൽ ലോ ലൈറ്റിൽ കാണുന്നത്. പിന്നെ മെയിൻ ക്യാമറയുടെ വീഡിയോയുടെ കാര്യത്തിൽ 4K 16 FPS ഓപ്ഷൻ അവൈലബിൾ അല്ല. ലോ ലൈറ്റ് ആർട്ടിഫിഷ്യലിൽ നല്ല ഇമേജസ് ടോട്ടലി കിട്ടുന്നുണ്ട്. ലോ ലൈറ്റിലെ എഡ്ജ് ഡിറ്റക്ഷനും വളരെ മികച്ചതായി അനുഭവപ്പെട്ടു. മാക്രോ മോഡിൽ ഡേ ലൈറ്റിൽ നല്ല ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ബ്ലർഡ് ആയിട്ടാണ് ഇമേജസ് വരുന്നത്. ഡേ ലൈറ്റിൽ വളരെ നല്ല ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അൾട്രാവൈഡിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് കുറഞ്ഞ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇമേജിൽ ഡീറ്റെയിൽസ് കുറവാണ്. പക്ഷേ ഓവറോൾ നല്ല ഇമേജസ് എടുക്കുവാൻ സാധിക്കുന്നുണ്ട്. മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് വളരെ നല്ലതാണെന്ന് ഞങ്ങളുടെ ടെസ്റ്റിങ്ങിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫ്രണ്ട് ക്യാമറ വെച്ച് ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോയിൽ നമുക്ക് ഫേസിൽ ഡീറ്റെയിൽസ് ഒക്കെ ബ്ലർ ആയ പോലെ തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ പക്ഷേ നമുക്ക് നല്ല ഇമേജ് കിട്ടുകയാണ് ചെയ്തത്. ഓവറോൾ തരക്കേടില്ലാത്ത ഒരു സെൽഫി ക്യാമറയാണ്. വീഡിയോയുടെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിച്ചു. ഒരു പ്രശ്നവും ഉള്ളതായി കാണുവാൻ സാധിച്ചില്ല. 60 FPS നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല എന്നതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് തോന്നിയത്. 64 MP മോഡിൽ നമ്മൾ എടുത്ത ഇമേജസ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതിന് പ്രധാന കാരണം 64 MP ഇമേജിൽ കളേഴ്സ് അത്ര കറക്റ്റ് അല്ലാത്ത പോലെ തോന്നി. 12 MP മോഡിൽ ഇട്ടാൽ കുറച്ചും കൂടി നല്ല ഇമേജ് നമുക്ക് കിട്ടുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്യാമറ റിസൾട്ടാണ് മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 16 FPS റെക്കോർഡ് ചെയ്യാനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയത്. അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റിയും കുറവായിരുന്നു. നമ്മുടെ റിസൾട്ടുകളിൽ അത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 17,500 രൂപയുടെ ഒരു പെർഫോമൻസ്, ഒരു ക്യാമറ പെർഫോമൻസ് എന്തായാലും മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.